செம்பாவின் பொன்னெல்லின் சோரோ, பின்னே முத்தாரம் இன்னும் உள்ள பூஞ்சிறியோ. தனதெந்த தானாதெந்த தானாதெந்த தெந்தின்னோ, தனதெந்த தானாதெந்த தானாதெந்த தெந்தின்னோ. ഇതെന്താണപ്പോൾ തുടക്കത്തിൽ തന്നെ പതിവില്ലാത്തൊരു പാട്ട് എന്ന് വിചാരിക്കണ്ട. ഇന്ന് നമ്മൾ ചോറ് കഴിക്കാൻ പോവാണ്. അതായത് നല്ല അടിപൊളി ചട്ടിച്ചോറ്, അതാണ് ഒരു ചോറിൻ്റെ പാട്ട് തന്നെ പാടിയതട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പാട്ടൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബോറടി തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ കമൻറ്റ് ചെയ്തു എടും വല്ലതും നോക്കണ്ട, നമ്മൾ പിന്നെ പാടൂല. ഓക്കെ, അപ്പോൾ നമ്മൾ ചട്ടിച്ചോറ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ആ ഒരു ആവേശത്തിൽ ഐശുട്ടി വണ്ടി കയറി പാടുന്നത് ചട്ടിച്ചോറ് എന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അപ്പോൾ ഭയങ്കര പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്തോട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾ ഡാൻസ് കളിക്കണമൊക്കെ, വീഡിയോ എടുക്കണതൊക്കെ. പക്ഷേ ചിലർ മൂഡ് പോലെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇന്ന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ചട്ടിച്ചോറ്. അപ്പോൾ പൊന്നാനിയിലുള്ള ഉറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റൊക്കെ പോകണം കേട്ടോ. കാണാനൊക്കെ നല്ല അടിപൊളിയാണ്, ഞാൻ കാണിച്ചു തരാട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോണത്. അപ്പോൾ ആദ്യമായിട്ടാണ് പോണത്. ചട്ടിച്ചോറ് തന്നെ മുമ്പ് ഒരുപാട് പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ആണ് നമ്മൾ കൂടുതൽ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ പൊന്നാനിയിലെ ചട്ടിച്ചോറ് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാൻ പോവാണ്. അപ്പോൾ കൂടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെയാണ് അടിച്ചു പൊളിച്ചിട്ട് പോണത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്ഥലമൊന്നും അറിയില്ല. ഉറി എന്ന് ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ പൊന്നാനി ഉറി റെസ്റ്റോറൻറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങനെ നോക്കി നോക്കിയിട്ടാണ് പോണത്. ഈ ഹൈവേയുടെ വർക്ക് നടക്കുന്നുണ്ടേ, നമുക്ക് സ്ഥിരം പോണ സ്ഥലങ്ങളും വീടുകളും തന്നെ മറന്നു പോട്ടോ. ഞാനൊക്കെ എൻ്റെ വീട്ടിലേക്കുള്ള വഴി രണ്ട് പ്രാവശ്യം മറന്നിട്ടുണ്ട്. കാരണം അവിടെയൊക്കെ ഫുള്ള് വർക്കായതുകൊണ്ട് നമുക്ക് അറിയണില്ല സ്ഥലങ്ങൾ, രാത്രിയാണെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ ഒരു വിധേന നമ്മൾ ഗൂഗിൾ ചതിക്കില്ല എന്ന വിശ്വാസത്തിലാണ് ഈ യാത്ര. കറക്റ്റ് ലൊക്കേഷൻ തന്നെ കിട്ടും, ഉറപ്പാണ്. കാരണം ഉറി അത്യാവശ്യം നല്ല ഫേമസ് ആണ്. അവിടുത്തെ ചട്ടിച്ചോറ് ഞാൻ ഇപ്പോൾ പറഞ്ഞ് ഇതാക്കുന്നില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല അടിപൊളി സാധനമാട്ടോ. അപ്പം ഇനി നമുക്ക് അവിടെ പോയിട്ട് കാണാം എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ ഏകദേശം നമ്മൾ തപ്പിക്കണ്ടുപിടിച്ച് ഈ കാണുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, രണ്ട് നില കെട്ടിട്ടാൽ എന്തെങ്കിലും സൂം ചെയ്ത് കാണിക്കാം, അതാണ് നമ്മുടെ ഉറി കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, വണ്ടി ഇടാൻ തന്നെ സ്ഥലം ഉണ്ടായിരുന്നില്ല. എവിടേക്കോ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വണ്ടി ബാക്ക് സൈഡിലൊക്കെ പാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലൊരു രസമുണ്ട്, ഒരു പഴയ ഒരു വീട് അങ്ങനെ ഒരു സംഭവമാണ് കേട്ടോ. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ അന്നത്തെ സ്പെഷ്യൽ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ആവൂലി ചട്ടിച്ചോറ്, സ്പെഷ്യൽ ചട്ടിച്ചോറ്, ബിരിയാണി എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഇതൊന്നും തുറന്നു നോക്കിയപ്പോൾ അതിലൊന്നും ഉണ്ടായിരുന്നില്ല. ഗസ്റ്റ് അമ്മി പോയി എല്ലാം ഇതുപോലത്തെ പാത്രത്തിലാട്ടോ സെറ്റ് ചെയ്തുള്ളൂ. അപ്പോൾ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഭയങ്കര വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ നല്ല സ്പെഷ്യൽ ചട്ടിച്ചോറും പിന്നെ നമ്മുടെ നോർമൽ ചട്ടിച്ചോറും പിന്നെ ചട്ടി ബിരിയാണിയും അങ്ങനെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നല്ല സാമ്പാർ, അതൊക്കെ നമുക്ക് ഇങ്ങനത്തെ പാത്രത്തിലാട്ടോ തീരെ, രസം സാമ്പാർ അങ്ങനത്തെ സംഭവമൊക്കെ. അപ്പോൾ ഇതാണ് നോർമൽ ചട്ടിച്ചോറ്. എനിക്ക് ഇങ്ങനെ കുറേ വാരി വലിച്ചിട്ടുണ്ടായാൽ കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ നോർമൽ ചട്ടിച്ചോറാട്ടോ പറഞ്ഞു. പിന്നെ ഒരു ചട്ടി ബിരിയാണി, അത് ഐശുട്ടിക്ക് പറഞ്ഞായിരുന്നു. ഐശുട്ടി ഇടം വല്ലതും നോക്കിയില്ല, കഴിക്കേണ്ട കുറേ പുറത്ത് കളയും, അങ്ങനത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. പിന്നെ സ്പെഷ്യൽ ചട്ടിച്ചോറ് പറയാതിരിക്കാൻ വയ്യ, അത് ശരിക്കും സ്പെഷ്യൽ ആയിരുന്നു. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ശരിക്കും ഇത് എവിടെ നിന്ന് കഴിച്ചു തുടങ്ങണമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്തായാലും നല്ല അടിപൊളി ഫുഡാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു പായസം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരോ പോവാത്തവരോ ഒക്കെ ഉണ്ടെങ്കിൽ പോവുക, ചട്ടിയൊക്കെ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് തുടച്ച് കഴിക്കണം കേട്ടോ. പിന്നെ ഇതുപോലൊരു ഏരിയ ഉണ്ട് നല്ല സ്വീറ്റ്സൊക്കെ കിട്ടുന്നത്, നമുക്ക് വേണമെങ്കിൽ മേടിക്കാം കഴിക്കാം. പിന്നെ നല്ല എന്താ ബർഫിയോ ഗുൽഫിയോ എന്താ പറയുക സംഭവത്തിന് ആ സാധനം ഉണ്ട് കേട്ടോ. ഇതിനുള്ളിൽ കാണാൻ നല്ല രസം, ഭയങ്കര കളർഫുള്ളാണ്. പിന്നെ അവർ ലോഗോ ഒക്കെ കാണാൻ നല്ലൊരു സംഭവമാണ്. പുറത്തെ ലുക്കാണ് ഇത് കേട്ടോ, നല്ല രസമല്ലേ കാണാൻ. ഒരു പഴയ തറവാട് ടച്ച്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. കുറേ നേരം അവിടെ നിന്ന് കുറേ വീഡിയോസ് ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിൽ ലീഡല്ല റീലിടാനുള്ള കുറേ സംഭവമൊക്കെ എടുത്തു. പിന്നെ ഇതുപോലത്തെ സ്വീറ്റ്സ് ഞാൻ നേരത്തെ കാണിച്ചില്ല, ഭയങ്കര മധുരമായിട്ടോ. അയ്യോ ആലോചിക്കുമ്പോൾ തന്നെ വയലിൽ വെള്ളം വരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനും. അപ്പോൾ ഞങ്ങൾ നട്ട വെയിൽ എന്ന് പറഞ്ഞാൽ നട്ട വെയിലാണ്, വെയിലത്ത് നല്ല ചൂടത്തിരുന്നിട്ട് ഫുഡ് കഴിച്ചു. പക്ഷെ എന്നാലും നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു. അപ്പോൾ ഗൈസ് ഞങ്ങൾ തിരിച്ചു പോകണം. തിരിച്ചു പോകണമെങ്കിൽ ഞങ്ങൾ കർമ്മ റോഡ് ഒന്ന് പോയിട്ടോ. കർമ്മ റോഡ്, പൊന്നാനി കർമ്മ റോഡ് ഭയങ്കര ഫേമസ് ആണല്ലോ, നല്ല ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ. ഞാൻ ഒരുപാട് തവണ പോയിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ എന്താ പറയുക വീണ്ടും ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പോയില്ല. നല്ലൊരു രസമാണ് അവിടെ കാണാൻ. ഇതാട്ടോ ബോട്ടിങ്ങിൻ്റെ ഏരിയ, നല്ല രസം. നമുക്ക് അവിടെ ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ പച്ച കളർ കാണാൻ പുല്ലുണ്ടല്ലോ, പുല്ല് പുല്ലിലിരുന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ പറ്റും. നല്ലൊരു രസമുള്ളൊരു റോഡുമാണ്, നല്ല കുറേ കച്ചവടക്കാരും മാങ്ങ അങ്ങനത്തെ സംഭവങ്ങളും കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ. രാത്രിയാണ് ശരിക്കും ഇവിടെ തിരക്കുണ്ടാവുക, പകൽ ഈ സമയത്തൊന്നും അങ്ങനെ ആരും ഉണ്ടാവില്ല. രാത്രി ഭയങ്കര തിരക്കായിരിക്കും. ഞാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. കുറേ ഐറ്റംസൊക്കെ നമുക്കിവിടെ കിട്ടും കേട്ടോ, ഫുഡ് ഐറ്റംസൊക്കെ കുറേ ട്രൈ ചെയ്യാനൊക്കെ. പിന്നെ കുറേ
എന്താ പറയുക കപ്പിൾസും ഫാമിലി ആയിട്ടും ഒക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. ഇപ്പം നമ്മൾ പോണത് നമ്മുടെ ഈ ബോട്ടുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വർക്ക്ഷോപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ബോട്ടുകളൊക്കെ റെഡിയാക്കുന്ന ആ ഭാഗമാണ് കേട്ടോ. പിന്നെ നമ്മൾ ബീച്ചിൽ പോയി, ബീച്ചിൽ പോയി എന്ന് പറഞ്ഞാൽ ഒട്ട് കഥ വെയിലായിരുന്നു. സത്യം പറഞ്ഞാൽ കാറിൽ നിന്ന് ഇറങ്ങിയില്ല, ജസ്റ്റ് ഇതാ ഇതുപോലെ ഇങ്ങനെ കണ്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ ഐ ചുട്ടി പാപ്പാനെ സോപ്പ് ഇടുക കേട്ടോ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടിയിട്ട്. അവൾക്ക് ഐസ്ക്രീം കൊടുക്കാറില്ല, അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സോപ്പിങ് കേട്ടോ. പിന്നെ ഒടുക്കത്തെ വെയിലായിരുന്നു, ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ നടന്നില്ല ഗൈസ്. അങ്ങനെ അവിടുത്തെ ഒടുക്കത്തെ വെയിൽ കാരണം ഞങ്ങൾ വേഗം പോന്നു ഗൈസ്. കാരണം ഒടുക്കത്തെ വെയിലായിരുന്നു, പിന്നെ ഒന്നാമത് വയറ് ഫുള്ളാണ് ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ അതുകൂടെ വെയിലും കൂടെ ആയപ്പോൾ എങ്ങനെയെങ്കിലും വീട്ടിലെത്തി കിടന്നുറങ്ങിയാൽ മതി എന്നായിരുന്നു ഒരു മൂടെ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് തിരിക്കുക കേട്ടോ. അപ്പോൾ കർമ്മ റോഡ് കയറാ ചോദിച്ചു, പിന്നെ അങ്ങനെ അങ്ങ് തിരിച്ച് പോന്നു. അപ്പോൾ കുറേ സ്ഥലങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കണ്ടു. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ചട്ടിച്ചോറ് ഡ്രൈ ആകാത്തൊരു വേഗം ഉറിയിലേക്ക് വിട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടിച്ചോറിൻ്റെ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടൊരു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.